വെൽക്കം ബാക്ക് ടു ജു ബാലറ്റ് 2.0. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഇരുത്തിരിക്കുന്നത്. ഈ സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളെ പ്ലസ് ടു ക്ലാസ്സിലെ എക്കണോമിക്സിനെ രണ്ടായി ഭാഗിച്ച് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് എന്നാണ് തിരിച്ചിരിക്കുന്നത്. ആ മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജസും ഒരുപാട് മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതുമായ ഒരു ചാപ്റ്റർ ആണ് ഏത്, നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാം, പക്ഷേ എളുപ്പമാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആയാലും അതെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ഇല്ല. നമുക്ക് ഈസി ആയി തന്നെ ഇതിൽ എല്ലാ ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഒഴിവാക്കുക എന്നുള്ളത് വളരെ കുറവാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് റെഫർ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും അതുപോലെ തന്നെ മോഡൽ എക്സാമിൻ്റെ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുമായി കമ്പയർ ചെയ്തിട്ടാണ്. അത് നോക്കുമ്പോൾ ഇതിൽ അത്രയധികം ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. എന്നാലും ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ ആദ്യം കവർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സുകൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജസുകളൊക്കെ ഇട്ട ടോപ്പിക്സ് നമ്മൾ ഇനി വീഡിയോസ് ഇടുന്നതാണ്. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 8 മാർക്കിൻ്റെ വരാം, 5 മാർക്കിൻ്റെ കാൽക്കുലേഷൻസ് വരാം, അതുപോലെ 3 മാർക്സിൻ്റെ വരാം, 2 മാർക്കിൻ്റെ വരാം, 1 മാർക്കിൻ്റെ വരെ വരാം. ഈ ചാപ്റ്ററിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, 1 മാർക്ക് തൊട്ടിട്ട് 8 മാർക്ക് വരെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. പ്ലസ് ടു ആയിട്ട് ബന്ധപ്പെട്ട കൊമേഴ്സ്, ഓക്കെ, നമ്മുടെ കൊമേഴ്സ് പ്ലസ് ടു ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിൽ ഇടാൻ പോകുന്നത്. അപ്പോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്, മാക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇതിൽ നിന്നും നമുക്ക് 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. 16 മാർക്കിൽ 11 മാർക്ക് ഫോക്കസ് ഏരിയ ആണ്, നോൺ ഫോക്കസ് ഏരിയ നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ നോൺ ഫോക്കസ് ഏരിയത്തെ ചാപ്റ്ററിലത്തെ ഭാഗം 5 മാർക്കിന് വരുന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. ജയിക്കാൻ ബുദ്ധിമുട്ടുന്നവർ പോലും ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് പഠിച്ച അത് മാത്രമായി നിങ്ങൾക്ക് എൻറ്റയർ അക്കൗണ്ട് എക്കണോമിക്സിന്. ഓക്കെ, അപ്പൊ നമുക്ക് കടക്കാം ഇതിൽ എന്താണ് ഈ ചാപ്റ്റർ ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയാം നാഷണൽ ഇൻകം ആണ്, അതായത് നമ്മൾ GDP, നാഷണൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എന്തൊക്കെ വേരിയബിൾസ് നമ്മൾ ശ്രദ്ധിക്കണം, പിന്നെ എന്താ പറയാ എത്ര സെക്ടേഴ്സ്, 2 സെക്ടർ എക്കണോമി ആണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് കുറച്ച് ടേംസും അതിന് ഡിഫറൻസസും ആണ്. ടേംസ് ഡിഫറൻസസ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് എക്കണോമിക്സിലെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം എന്താണ്, നമ്മൾ ഈ ഒരു മാക്രോ എക്കണോമിക്സിലെ ഈ ഒരു ചാപ്റ്റർ ഫസ്റ്റ് ടൈം അല്ലേ, പ്ലസ് വണ്ണിലും നമ്മൾ ഇതിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പൊ കുറച്ച് ടേംസും അതിൻ്റെ ഡിഫറൻസസും നമ്മൾ ആദ്യം പഠിക്കണം. ഇതിൽ ഞാൻ ടോപ്പിക്കെ പറയണുള്ളൂ, നിങ്ങൾക്ക് പ്രത്യേകം വീഡിയോ ഓരോന്നോരോ നമ്മൾ പാർട്ടായിട്ട് ചെയ്യും. കാരണം ഈ ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാരണമാണ് വലിച്ചു നീട്ടാത്തത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് കുറച്ച് ടേംസ് ആണ്, അതിന്റെ ഡിഫറൻസസ്, അതായത് ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഡയറക്റ്റ് കൺസപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ആണ് ഫൈനൽ ഗുഡ്സ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിനെ നമുക്ക് ഒന്നുകൂടി ചെയ്യാൻ എന്തുണ്ട്, ഒന്നുകൂടി ട്രാൻസ്ഫർ ചെയ്യാനുണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫൈനൽ ഗുഡ്സ് എന്താണ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണ്, ചിലപ്പോൾ 1 മാർക്കിന് വാട്ട് യു മീൻ ബൈ ഫൈനൽ ഗുഡ്സ് എന്ന് ചോദിക്കാം. ചിലപ്പോൾ എന്താ പറയുക, ഫൈനൽ ഗുഡ്സും ഇന്റർമീഡിയറ്റ് ഗുഡ്സും നമ്മൾ ഡിഫറൻറ്റ് എന്താണ് 2 മാർക്കിന് ചോദിക്കാം. ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള, അതായത് കൺസെപ്ഷൻ ഗുഡ്സ് എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ്, സ്റ്റോക്സ് ആൻഡ് വേരിയബിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്റ്റോക്ക് വേരിയബിളും അതുപോലെ തന്നെ ഫ്ലോ വേരിയബിൾ ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾസ് ആണ് രണ്ടെണ്ണം. അതിന് അതെന്താണ്, സ്റ്റോക്കിനെ പറ്റി പഠിക്കണം, അതുപോലെ തന്നെ ഫ്ലോ വേരിയബിൾസ് എന്താന്ന് പഠിക്കണം, സ്റ്റോക്ക് വേരിയബിൾ എന്താന്ന് പഠിക്കണം. രണ്ടും 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റോക്ക് വേരിയബിളിന് 2 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്കിൽ സ്റ്റോക്ക് വേരിയബിൾ എന്താണ് അതുപോലെ തന്നെ ഫ്ലോ വേരിയബിൾ എന്താണ് എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷെ എക്സാമ്പിളോട് ചോദിക്കുമ്പോഴാണ് നമ്മൾ 4 മാർക്കിന് ചോദിക്കുക. അപ്പൊ 4 മാർക്കിന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിനും നമ്മൾ എക്സാമ്പിളും കൂടി എഴുതി വെക്കണം. ഓക്കെ, പിന്നീട് നമുക്ക് ചോദിക്കാവുന്നതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്. ഡിഫറൻസ് ആയിട്ട് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഈ ടേംസുകൾ പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒന്നിൽ കൂടുതൽ ടേംസുകൾ നമ്മൾ
നമുക്ക് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടതാണ് ഡെഫിനീഷൻസ്. അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ അറിയാത്ത കുറച്ച് ഡെഫിനീഷൻസ് ഉണ്ട്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് ഡെഫിനീഷൻസ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാനുണ്ട്. അതാണ് ഡിപ്രീസിയേഷൻ. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഡിപ്രീസിയേഷൻ. അത് വെച്ച് നിങ്ങൾ പഠിക്കാതെ പോകരുത്, കാരണം ഡിപ്രീസിയേഷൻ എന്നുള്ളത് 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത്, അതുപോലെ തന്നെ ഇത് ഏത് ഗുഡ്സിനാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ 1 വേർഡിനായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ക്യാപിറ്റൽ ഗുഡ്സിനാണെന്ന് നമുക്കറിയാലോ. നെക്സ്റ്റ് ആണ് നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനേഷൻ. വാട്ട് യു മീൻ ബൈ നാഷണൽ ഇൻകം? അപ്പൊ ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കണോമി ഇൻ എൻ ഇയർ. രണ്ട് ലൈനുള്ളൂ നാഷണൽ ഇൻകം എന്താന്നുള്ളത് പഠിക്കാൻ. അതും എളുപ്പമാണ്, നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഡൗട്ട് ഉണ്ടാവും, കാരണം ഇത് ഏതാ പഠിക്കുക, കുറെ ടെക്സ്റ്റിലാണെങ്കിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടതെല്ലാം നമ്മൾ ഇനി പ്രത്യേകം വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഈ നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട വേറൊരു ടേമും കൂടിയാണ് ഡബിൾ കൗണ്ടിങ് എന്നുള്ളത്. അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാല്യൂ ഓഫ് മണിയുടെയും, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ ഓഫ് മണി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഡബിൾ കൗണ്ടിങ് എന്നുള്ളത്. ആ കൗണ്ടിങ് എന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റിയുടെ തന്നെ നമ്മൾ പിന്നെയും ഒന്നും കൂടി കൗണ്ട് ചെയ്യുക. അത് നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഡബിൾ കൗണ്ടിങ്ങിൽ ഇപ്പം നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഉണ്ട്. അപ്പം ഇന്റർമീഡിയറ്റ് ഗുഡ്സിന് നമ്മൾ ഒരു ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ ഒരു ഫാക്ടറിയുടെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് റബ്ബറാണെന്ന് വിചാരിച്ചത്. അതായത് റബ്ബർ ഷീറ്റ് ആണ് അവരുടെ ഫാക്ടറിയുടെ ഫൈനൽ പ്രോഡക്റ്റ്. അവർ റബ്ബർ ഷീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ റബ്ബർ ഷീറ്റ് വേറൊരു ഫാക്ടറി വാങ്ങുന്നത് ചെരുപ്പ് നിർമ്മിക്കാനാണ് കരുതിക്കോ. അപ്പോൾ അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണ്? ചെരുപ്പാണ്. പക്ഷേ നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഫേമിൻ്റെയും നമ്മൾ എടുക്കാം. അതായത് ഓരോ ഫേമിൻ്റെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ നമ്മൾ എടുക്കും. അപ്പൊ ഒരു ഫേമിന് റബ്ബർ ഷീറ്റ് ആണെങ്കിൽ നമ്മൾ അതിൽ ആദ്യം കൗണ്ട് ചെയ്തു. പക്ഷെ ഇതീ റബ്ബർ ഷീറ്റ് ആണ് നമ്മൾ വേറൊരു ഫേം ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ആ റബ്ബർ കൊണ്ട് തന്നെ നമ്മൾ ചെരുപ്പ് ഉണ്ടാക്കിയപ്പോൾ ആ ചെരുപ്പിന്റെ എണ്ണ എടുത്തു. ആക്ച്വലി രണ്ടിലുള്ള പ്രൊഡക്റ്റ് ഒന്ന് തന്നെയല്ലേ, കാരണം നമ്മുടെ റബ്ബറിന് വേണ്ടി ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആണ്, പക്ഷെ അത് വേറൊരു ഫേമിനെ സംബന്ധിച്ച് എന്താണ് അത്, അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ രണ്ടിന്റെയും നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഫാക്ടറികളാണെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്നും ആ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ എമൗണ്ട് കുറച്ച് കാണിക്കണം, എന്നാലേ നാഷണൽ ഇൻകം നമുക്ക് എന്തുള്ളൂ ആക്ച്വൽ ആയിട്ട് കാണുള്ളൂ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡബിൾ കൗണ്ടിങ്, അതായത് നമ്മൾ അറിയാതെയോ അറിഞ്ഞിട്ടോ ഡബിൾ കൗണ്ടിങ് ആയത്. ഒന്ന് എണ്ണയിൽ തന്നെ ഒന്നും കൂടി നമ്മൾ അതിന്റെ വാല്യൂ കൂട്ടിയെടുക്കുക. ഒരു 100 റബ്ബർ ഷീറ്റിന് പകരം 100 റബ്ബർ ഷീറ്റിൽ നിന്ന് 200 ചെരുപ്പ് ഉൽപ്പാദിപ്പിച്ചു എങ്കിൽ അതിൽ നിന്ന് നമ്മൾ 200 എടുക്കുക, 100 എടുക്കുന്നുണ്ട് ഡബിൾ കൗണ്ടിങ്. അപ്പൊ 300 പ്രൊഡക്റ്റ്, ആക്ച്വലി ഫൈനൽ പ്രൊഡക്റ്റ് എത്ര ഉള്ളൂ, 200 ഉള്ളൂ അല്ലെ, കാരണം ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആവാം. ഓരോ ഫാക്ടറീസും ഓരോന്നല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്ന് തന്നെ പിന്നെയും വാല്യൂ ചെയ്തിരിക്കുക. ആ ഒരു ആക്ടിനെയാണ് നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുക. അപ്പൊ ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായിണ്ടാവുക. പിന്നെ നമുക്ക് പഠിക്കാത്ത ലീക്കേജസ് ആൻഡ് ഇഞ്ചക്ഷൻ ആണ്. അതായത് ലീക്കേജസ് എന്താണെന്ന് അറിയണം, ഇഞ്ചക്ഷൻ എന്താണെന്ന് അറിയണം. ഇതിൻ്റെയൊക്കെ നമ്മൾ പ്രത്യേകം വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്നുള്ളത് ഒരു സെൻറ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കേണ്ടതെന്ന് വെച്ചാണ് ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫുൾ ഫോമുകൾ പഠിക്കുക, GDP, GNP, NNP. ഇവിടെ പിന്നെ നമ്മൾ പഠിക്കാന്നാണ് പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, അങ്ങനെ കുറച്ച് വേർഡ്സും കൂടി നമ്മളിവിടെ പഠിക്കാനുണ്ട് ഡെഫിനിഷൻസ് ആയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഫുൾ ഫോമുകൾ പഠിക്കാം. പിന്നീട് നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യമാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഈ ഒരു ഇതിനെ നമ്മൾ എന്താ പറയുക, ചാക്രിക പ്രവാഹം എന്നാണ് പറയുക. അതായത് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം. അതായത് ഒരു 2-സെക്ടർ എക്കണോമിയിൽ എങ്ങനെയാണ് നമ്മുടെ വരുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നത്, അത്ര എന്നുള്ളൂ. അതായത് അതിന് നമുക്കൊരു ഡയഗ്രാം ഉണ്ട്, ആ ഡയഗ്രാം നമ്മുടെ മണി ഫ്ലോയുടെ ഒരു ഡയഗ്രാം ഉണ്ട്, ആ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം, അടയാളപ്പെടുത്താൻ പഠിക്കണം. നമുക്ക് 3 തരത്തിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. 1st പറയുന്നത് എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുക, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ക്യാൻ യു എക്സ്പ്ലെയിൻ, ഡയറക്റ്റ് ചോദിക്കാം. 2nd വെച്ചാൽ നിങ്ങൾക്ക് ഡയഗ്രാം വരച്ച് കാണിക്കാൻ പറഞ്ഞിട്ട് 2nd ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അപ്പം നമ്മൾ ഫുള്ള് എന്ത് ചെയ്യണം, വരച്ച് എഴുതി കാണിച്ചു കൊടുക്കണം. 3rd പറയുന്നത് നമുക്ക് ഡയഗ്രാം തന്നുണ്ടാവും, നമുക്ക് അടയാളപ്പെടുത്താനാവും, ഓരോന്നും അടയാളപ്പെടുത്താനായിട്ട് എവിടെയാണ് 2-സെക്ടർ എക്കണോമി, റിയൽ ഫ്ലോ എവിടെ, മണി ഫ്ലോ എവിടെ എന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിനും പ്രതീക്ഷിക്കാം, 3 മാർക്കിനും പ്രതീക്ഷിക്കാം, 4 മാർക്ക് ആൻഡ് 5
5 marks വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അതുകൊണ്ട് തന്നെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ എന്തൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും, ഇങ്ങനെയാണെങ്കിൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ പഠിക്കണം, ഓരോ പോയിന്റും അടയാളപ്പെടുത്താൻ പഠിക്കണം, ടു സെക്ടർ എക്കണോമി ഏതൊക്കെയെന്ന് പഠിക്കണം, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കണം, മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം, ഒപ്പം തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം എങ്ങനെയാണ് റിയൽ ഫ്ലോ മണി ഫ്ലോ വരുന്നത്. നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം മാത്രമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്, അതിൽ കംപ്ലീറ്റ് നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിന് പിന്നാലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൻ്റെ ഒരു വീഡിയോ ഇടും. ഇനി തെറ്റാനേ പാടില്ല, നിങ്ങൾക്ക് എവിടെ ചോദിച്ചാലും, ഇനിയിപ്പോൾ ക്രിസ്മസ് പരീക്ഷ വരുന്നുണ്ടെങ്കിൽ എപ്പോഴായാലും മോഡൽ എക്സാം ആയാലും ഫൈനൽ എക്സാം ആയാലും നിങ്ങൾക്ക് ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞത് തറവാണം. അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഇനി ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട, നാളെ തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യും. ഇനി ഓക്കെ, ഇനിയാണ് ഒരു 5 മാർക്കിന്റെ മേലെ വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണ്. 3 മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. 8 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്, 5 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 മെത്തേഡുകൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാവുന്ന 3 മെത്തേഡ്? പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്. നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, പ്രോബ്ലംസ് റിലേറ്റഡ് ടു നാഷണൽ ഇൻകം. കുറച്ച് കാര്യങ്ങൾ തന്ന് നമ്മളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 3 മെത്തേഡ് പറഞ്ഞു. ആ 3 മെത്തേഡിൽ ഏതെങ്കിലും 2 മെത്തേഡിൽ നിങ്ങൾക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം, 1 മെത്തേഡിൽ നാഷണൽ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 മാർക്ക് വരെ ചോദിക്കാറുണ്ട്. കാരണം നാഷണൽ ഇൻകത്തിൻ്റെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡിൽ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ നാഷണൽ ഇൻകം കാണാൻ. അല്ലാതെ അതിൽ കൂടുതലൊന്നും നമുക്ക് കോംപ്ലിക്കേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ 2 മെത്തേഡൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെയാണ് പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, GDP ഡിഫ്ലേറ്റർ. ഇതെന്തായാലും വരും, കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഒരു എസ്ഐ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം എസ്ഐ ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒരു 5 മാർക്കിന് 6 മാർക്കിനും ചോദിച്ചൊരു എസ്ഐ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എല്ലാവർക്കും ഡൗട്ടായിരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഉണ്ട് ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ പേര് വിട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. എന്ത്, GDP ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ മെഷർ ഓഫ് വെൽഫെയർ ക്രിട്ടിസൈസ്. GDP അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിനെ നമ്മൾ നമ്മുടെ വെൽഫെയറിന്റെ മെഷർമെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ക്യാൻ ബി കൺസിഡർ, നിങ്ങൾക്ക് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ വെച്ച്. കുറച്ച് പോയിന്റൊക്കെ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ, അത് നമുക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ട് വേണം എഴുതാനായിട്ട്. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെയാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിളിന്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം. എക്സാമ്പിൾസ് 4 മാർക്കിനും 2 മാർക്കിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒരുപാട് വട്ടം ചോദിച്ചു കാണാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ പിന്നെയും ആഡ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഒരാൾക്കും ഭയങ്കര ടഫാണ്, അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അതാണ് ഇക്വേഷൻസ്. ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 മെത്തേഡിലെ 3 ഇക്വേഷൻസ് മാത്രമല്ല, ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. പേഴ്സണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ, പിന്നെ നമ്മളെ GDP, GNP, NNP ഇതൊന്നും കൂടാണ്ട് നമ്മളെ നാഷണൽ ഇൻകത്തിൻ്റെ 3 മെത്തേഡുകൾ, പിന്നെ നമുക്ക് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിലുള്ള നമ്മളെ ഫാക്ടർ പേയ്മെൻറ്റുകൾ, ഈ എക്സ്പോർട്ട് ഇമ്പോർട്ടുകൾ വരുമ്പോൾ എങ്ങനെ സാധിക്കും, എവിടെയാണ് കുറയ്ക്കേണ്ടത്, എവിടെയാണ് കൂട്ടേണ്ടത്, ഏതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം, അങ്ങനെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പക്ഷേ ഒരു ഇക്വേഷൻ പഠിച്ചൊരു ടെക്നിക്ക് മനസ്സിലാക്കി ഏതെങ്കിലും 1-ഓ 2-ഓ ഐറ്റം കുറച്ച് അടുത്ത ഇക്വേഷൻ ആവും. ഓക്കെ, അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ ഇക്വേഷൻസ് നമ്മൾ മറക്കാതെ എക്സാമിൻ്റെ തലേന്ന് പോലെ നമ്മളൊരു വലിയൊരു പേപ്പറിൽ എഴുതി വെക്കുക, അത്രയും നല്ലതാണ്. കാരണം ഇതിലൊറ്റ ഇക്വേഷൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ആക്ച്വൽ ഇക്വേഷൻസ് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാറിയണം. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസിൽ ചില ഫാക്ടറുകളാവും തരിക. എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചു അതിൻ്റെ എല്ലാം കറക്റ്റ് തരില്ല. അപ്പം നമ്മൾ ഏതൊക്കെ തന്നത്, ഏതൊക്കെ തരാത്തത്, അപ്പം ഇതിന് ഏത് ഇക്വേഷൻ ആണ്, അങ്ങനെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇക്വേഷൻസ് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരുള്ളൂ. ഇക്വേഷൻസ് പഠിച്ച് തിയറി കിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ചാപ്റ്ററിൽ ഇപ്പോൾ ഏതപ്പോൾ മിസ് ഒഴിവാക്കിയെന്ന്. ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിൽ 100% ടോപ്പിക്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളിപ്പോൾ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിലും A+ ഉള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പോവാണ്ട് നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഈ ഒരു ടോപ്പിക്കിലൂടെ തന്നെ നിങ്ങൾ എപ്പോഴും കടന്നു പോകണം, ഈ ഒരു ടോപ്പിക്കിനെ എപ്പോഴും പഠിച്ചുകൊണ്ട് പോകണം.
അതുകൊണ്ടാണ് ഞാനിതിൽ മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കളഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ എല്ലാം ഒന്ന് പഠിച്ചിരിക്കണം എക്സാമിന്, കാരണം നമുക്ക് പ്ലസ് ടു എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. കാരണം പ്ലസ് ടു നമുക്ക് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് സേ ഒന്നുമില്ല. സേ ഉണ്ടെങ്കിലും കൂടി റിസൾട്ട് വന്ന് സെക്കൻഡ് നമ്മൾ പ്രയത്നിക്കണതും, അതുപോലെ തന്നെ പ്ലസ് ടുവിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് രണ്ട് രണ്ടാണ്. പ്ലസ് വണ്ണിൽ അങ്ങനെ ഇല്ല, കാരണം അത് ഫൈനൽ ചെയ്യുന്നില്ലല്ലോ ആ ഒരു എമൗണ്ട്, നമ്മൾ സോറി ആ ഒരു മാർക്ക് നമ്മൾ ഫൈനൽ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഈ ചാപ്റ്ററിൽ എല്ലാ ടോപ്പിക്കും പഠിക്കുക. നമ്മൾ ഇതിൻ്റെ പ്രത്യേകം വീഡിയോസ് ചെയ്യുന്നതാണ്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൻ്റെയും ടേംസും ഡിഫറൻസസിൻ്റെയും കാൽക്കുലേഷൻ ഓഫ് GDP വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, നാഷണൽ ഇൻകം എല്ലാം നമ്മൾ വീഡിയോ ഇപ്പം തന്നെ ഇടുന്നതാണ്. അതായത് മാക്സിമം നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ചാപ്റ്റർ കുറേ പേര് ചോദിച്ചുള്ളതാണ്, സെക്കൻഡ് ചാപ്റ്റർ ഇടുമ്പോൾ മാക്രോഡെ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ഇനിയും ഇടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഇതിന് പിന്നാലെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ കാണാൻ സാധിക്കും. ഇനി ക്രിസ്മസ് എക്സാം ആയാലും നമ്മൾ പ്രത്യേകം വീഡിയോസൊക്കെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസിന് വേണ്ട കൊമേഴ്സ് കുട്ടികൾക്കുള്ള ക്ലാസ്സുകളാണ് കൂടുതലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പ്ലസ് ടു ക്ലാസ്സുകളെല്ലാം കൂടുതലാണ്. പ്ലസ് വണ്ണിൻ്റെ ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ഒരുവിധം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇത് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളൊക്കെ ആയിട്ട്. അതുതന്നെയാണ് ഇപ്പോൾ പ്ലസ് വൺ കുട്ടികൾക്കും വേണ്ടത്. ഇനി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്ലസ് ടു ക്ലാസ്സുകളാണ്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക, പഠിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.